വെറും 7,699 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടോ? എങ്കിൽ വിശ്വസിച്ചോളൂ. അതെ, എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന P40 എന്ന ഈ ഒരു മോഡൽ സ്മാർട്ട് ഫോൺ ആണ് 7,699 രൂപയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസിന് എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് തോന്നുന്നില്ല. മനോഹരമായ രീതിയിൽ ഒരു ക്വാളിറ്റി പാക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഐറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. P40 എന്ന് മോഡൽ നെയിം എഴുതിയിരിക്കുന്നു. 7 GB ആണ് ഇതിനകത്തുള്ള റാം എന്ന് പറയുന്നുണ്ട്. അതായത് 4 GB റാമും 3 GB എക്സ്പാൻഡബിൾ റാമും ആണ്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. 64 GB ഇന്റൽ മെമ്മറി വേരിയന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഓൺ ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് വേണം അല്ലേ? മാത്രമല്ല 6000 mAh ബാറ്ററിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റലിന്റെ P40 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് ഈ ഒരു വിലയ്ക്ക് എത്രത്തോളം ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ നോക്കാം. ഓർക്ക, ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അത് കൂടി കട്ട് ചെയ്യണം. യെസ്, ആ ഒരു ഫോണിൻ്റെ ബോക്സ് റാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ, നല്ല മനോഹരമായിട്ടുണ്ട്. P40 എന്നും ഈ പറഞ്ഞ 7 GB റാം, 64 GB ഇന്റൽ മെമ്മറി ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. 4 GB റാം പ്ലസ് 3 GB റാം ആണ്. 6000 mAh ബാറ്ററി വിത്ത് 10 W ചാർജർ. ഒരല്പം വെയിറ്റ് ഫോണിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിലേക്ക് വരാം. കൂടാതെ ബോക്സിനകത്തുള്ളത് ഇതുപോലെ ഈ ഒരു ഫോണിന്റെ ഒരു യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ പോലും ഇതിന്റെ മുകളിലും താഴെയുമാണ് ഇത്തരത്തിലുള്ള ഒരു ഗാർഡ് വരുന്നത്. സൈഡ് ഈ ഒരു രീതിയിലാണ്, കണ്ടില്ലേ? അതുപോലെ ഇതിന്റെ ഒരു വലിയ ക്യാമറ കട്ടൗട്ടും ഈ ഒരു കേസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ സാധാരണ കട്ടിയില്ലാത്ത കേസല്ല, നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോണിന്റെ ബോക്സിനോടൊപ്പം ഉള്ള 10 W ചാർജർ. പക്ഷെ 6000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ 10 W കുറെ ടൈം എടുക്കും. പക്ഷെ രാത്രി ചാർജിങ്ങിന് ഇട്ട് കിടക്കുന്ന നമുക്ക് അതൊരു വിഷയമാവുകയില്ലെന്ന് തോന്നുന്നു. മൈക്രോ USB കേബിൾ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നമുക്കൊരു USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് പ്രതീക്ഷിക്കാനാവില്ല. കൂടാതെ ഇതിന്റെ ബോക്സിനകത്ത് ഒരു സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമാർന്ന ഒരു സിം ഇജക്ടർ പിൻ, അല്ലെ, പേനയൊക്കെ ഉടുപ്പിൽ കുത്തുന്ന രീതിയിൽ കുത്തി വെക്കാവുന്ന ടൈപ്പ് ഒരു സിം ഇജക്ടർ പിന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. ഇതുവരെ എനിക്ക് ഈ ഫോണിൻ്റെ ഈ റാപ്പർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർഫുൾ റാപ്പർ, P40 എന്നൊക്കെ എഴുതിയിട്ട്. ഫോൺ ഇതുവരെ ഞാനും നിങ്ങളെപ്പോലെ കണ്ടിട്ടില്ല. ഫോൺ കാണാം. യെസ് ഒരു 7,699 രൂപ സ്മാർട്ട് ഫോണിൻ്റെ ലുക്കല്ല എന്തായാലും P40 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ നൽകുന്നതെന്ന് പറഞ്ഞോളട്ടെ. അടുത്തിട്ട് നമ്മൾ പല സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ക്യാമറ മോഡി ഏത് ഫോണിലാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോണിലാണെന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണേ. ഒരു വലിയ ക്യാമറ മോഡി, അതൊരു പ്രത്യേക ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻ എന്ന് വെച്ചാൽ അത് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഡിസൈൻ, അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ തെന്നി പോകുമെന്ന് പേടിക്കേണ്ട. ദേ ഇവിടെ ഐറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്യുവൽ ലൈൻ ഇതുപോലെ പോയിട്ടുണ്ട്. എന്തായാലും ഡിസൈൻ കൊള്ളാം. മാത്രമല്ല ഒരു ബോക്സി ഡിസൈൻ ആണ് ഇത്തവണ ഐറ്റൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. വല സൈഡിൽ വോളിയം പ്രോക്കസും പവർ ബട്ടണും, താഴെ സ്പീക്കർ ഗ്രില്ല്, മൈക്രോ USB ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ആയിട്ടാണ് സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല. അതുപോലെ ഈ ഒരു ഫോണിന്റെ സ്ക്രീനിന് ചുറ്റും ഇത്തരത്തിലുള്ള സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സ്ക്രീൻ ഗാർഡ് കൃത്യമായിട്ടുള്ളൊരു സൈസിലല്ല, കണ്ടില്ല, കുറച്ച് ചെറുതാണ്. അത് ഇവിടെയൊക്കെ പുറത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സിം ട്രേയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഐറ്റലിൻ്റെതായിട്ടുള്ള ഒരു ചുവപ്പ് കളർ ബാക്ക് സ്ക്രീൻ ആണ് കാണിക്കുന്നത്. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഗോ എഡിഷൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇതിൽ ബ്ലാക്ക് ആണ് സ്ക്രീൻ, അല്ലെ, ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇത് ഐറ്റലിൻ്റെതായിട്ടുള്ള റെഡ് കളർ സ്ക്രീൻ. അത് ഐറ്റലിൻ്റെ അടുത്തിട്ട് നമ്മളൊരു TV വീഡിയോ ചെയ്തു, അതിനകത്ത് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ റെഡ് കളറിലാണ് ബൂട്ട് ചെയ്തിരുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ലാസ്റ്റൊന്നും വരുന്ന ഫോണുകളില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നസ് വന്നിട്ട് 8.7 mm തിക്നസ് ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, ഇത് എടുത്ത കയ്യിൽ എടുത്തപ്പോൾ തന്നെ എൻ്റെ വെയിറ്റ് 207 g ഉണ്ട്. അതായത് 200 g കൂടുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ്. അത് എനിക്കൊന്ന് ആ ഒരു 6000 mAh ബാറ്ററി ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. വലിയ ബാറ്ററി ആയിരിക്കും 6000 mAh എന്ന് പറയുമ്പോൾ, അതായിരിക്കണം ഈ ഒരു സ്മാർട്ട് ഫോൺ അത്രയും ഒരു വെയിറ്റ് നൽകുന്നത്. ഓക്കെ, ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഓക്കെയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ക്യാമറ മുടിയുള്ളും ഈ ഒരു 6000 mAh എന്നുള്ളത് ഇവിടെ ഇതുപോലെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡിലാണ് ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കണ്ടില്ലേ, കൈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ക്വിക്കായിട്ട് തന്നെ അതുപോലെ ഇതിനകത്ത് റീഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫിംഗർ പ്രിന്റ്. വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫേസ് അൺലോക്ക് സംവിധാനവും നൽകിയിട്ടുണ്ട്. ആദ്യമേ ഒരു കാര്യം പറ്റേ, ഇതിന്റെ ഒരു ഡിസ്പ്ലേ നമ്മൾ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച് ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് എടുത്ത് ഞാൻ പറയട്ടെ. അതുപോലെ നല്ല ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ആവശ്യത്തിനുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് കണ്ടല്ലേ, ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ എടുത്ത്
എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗം കണ്ടില്ലേ, ഇതൊരു എബോ ആവറേജ് ആണ് എന്നുള്ളത് പറയട്ടെ. ഈ പ്രൈസ് റേഞ്ചിൽ എപ്പോഴും ഡിസ്പ്ലേയുടെ ചിഹ്നമൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാകും. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണെങ്കിലും ആ ഒരു നോച്ചിന്റെ താഴോട്ടുള്ള ഇറക്കം കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്ത ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച്. ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഉറപ്പുണ്ട് മറ്റൊരു ഫോണിലും പഞ്ച് ഹോൾ ക്യാമറ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെയും വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.6 inch ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ്. അതും IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. HD റെസൊല്യൂഷൻ ആണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ഐലേക്ക് വന്നാൽ ഇതിനകത്ത് യൂണിസോക്കിന്റെ SC9863A1 എന്ന് പറയുന്ന പ്രോസസർ ആണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളിൽ കണ്ടുവരുന്ന പ്രോസസർ ആണ്. ഒരുപാട് ഭയങ്കര പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്ന ഒരു പ്രോസസർ ഒന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള പ്രോസസർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 4GB റാം ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 3GB ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജിൽ നിന്ന് എടുത്തുകൊണ്ട് 7GB റാമിന്റെ ഒരു എഫക്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു 7GB റാം ഫോൺ എങ്ങനെ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റേണൽ മെമ്മറി വന്നിട്ട് 64GB ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 4GB 64GB ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 10,000 താഴെ ഇന്ത്യയിൽ ഇതുവരെ 5G സ്മാർട്ട് ഫോണുകൾ വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും 4G സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിന്റെ ബാറ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എടുത്തു പറയണം. 6000 mAh ബാറ്ററി, അത് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മെഗാ മാരത്തൺ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് 2 days ഒക്കെ എങ്ങനെ പോയാലും മിനിമം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാറ്ററി ലൈഫ് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു 6000 mAh ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം 10W ചാർജറെ കൊടുത്തിട്ടുള്ളൂ, ഒരു ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 6000 mAh ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം അധികം എടുക്കും. പക്ഷേ നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണ്, ഇനി എത്ര 180 അല്ലെങ്കിൽ 200W ഫാസ്റ്റ് ചാർജർ ഉള്ളവർ പോലും രാത്രി കിടക്കുമ്പോഴാണ് തങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ മലയാളികൾ കൂടുതൽ ചാർജിന് ഇടുന്നത്. അത്തരക്കാർക്കും യാതൊരു പ്രശ്നമില്ല, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫുൾ ചാർജ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 6000 mAh വിത്ത് 10W ചാർജ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറകളെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 13MP ഒരു പ്രൈമറി സെൻസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറയൊന്നുമില്ല. രണ്ടാമതൊരു ക്യാമറയായിട്ട് ഒരു VGA സെൻസർ ആണ് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 5MP ഒരു സെൻസർ ആണ് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകുന്നു എന്ന് ചുരുക്കി പറയാം. ദേ കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോക്ക് ഒരുവിധം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫോട്ടോ ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഫോട്ടോ ഒരു അല്പം സോഫ്റ്റ് ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും കളറൊക്കെ ഓക്കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ നീറ്റായിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബാക്ക് ക്യാമറ സമ്മാനിക്കുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുത്ത സെൽഫിയെ കുറിച്ച് പറഞ്ഞാൽ സെൽഫിയും കുഴപ്പമില്ല, വലിയ തരക്കേടൊന്നും പറയാനില്ല. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു കുറ്റവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ പറ്റില്ല, കാരണം അത്രയൊക്കെയല്ലേ വരുന്നുള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ്. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫുൾ HD 30 FPS വരെയുള്ള വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാനാവുക. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ Android 12 അധിഷ്ഠിതമായിട്ടുള്ള Android Go Edition ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു Android Go Edition എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻ ആണ് ഇത്തരത്തിൽ Android Go എന്ന് പറയുന്നത്. അപ്പോൾ Android 12 ആണ്, പക്ഷേ ലൈറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഗൂഗിൾ അസിസ്റ്റന്റ് തന്നെ ഉണ്ടല്ലേ, Android Go Assistant എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെല്ലാം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇവൻ ഫേസ്ബുക്ക് പോലും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതും ഫേസ്ബുക്കിന്റെ ആ ഒരു വലിയ ആപ്ലിക്കേഷൻ അല്ല നൽകിയിരിക്കുന്നത്, നേരെ മറിച്ച് ഇവിടെ ഫേസ്ബുക്ക് ലൈറ്റ് ആപ്ലിക്കേഷൻ ആണ് നൽകിയിരിക്കുന്നത്. 64GB അല്ലേ ഉള്ളൂ ഇന്റേണൽ സ്റ്റോറേജ്. അപ്പോൾ അത് പെട്ടെന്ന് ഫില്ല് ആകാതിരിക്കുന്നതിന് വേണ്ടി ലൈറ്റർ ആപ്ലിക്കേഷൻസും ലൈറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒന്നും അല്ല, ഐറ്റലിൻ്റെതായിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ സീരിയസ് സ്പീക്കർ എന്ന് ഒരു ഫോണിലും കിട്ടില്ലെങ്കിലും ഞാൻ ചെക്ക് ചെയ്തതേ ഉള്ളൂ, മോണോ സ്പീക്കറാണ്, ബോട്ടം ഫയറിംഗ് ആണ്. വോളിയം ഭയങ്കര കൂടുതലൊന്നുമില്ല, ഒരു ആവശ്യത്തിനുള്ളൊരു വോളിയം മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. വലിയ ക്വാളിറ്റിയും നമുക്ക് പറയാനില്ല, ഒരു പ്രീമിയം ഫീലൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള ഫോണിൽ നിന്ന് നമുക്ക് കേൾക്കില്ലെന്ന് എന്നെ പോലെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഈ പ്രൈസ് റേഞ്ചിൽ അധികം കുറ്റം പറയാനില്ല. അതുപോലെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞാലും വലിയ തിരക്കേടൊന്നും ഇല്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി നൽകുന്നുണ്ട്. HD റെസൊല്യൂഷൻ ആണ്. പക്ഷേ ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ മഞ്ഞളപ്പൊന്നുമില്ല
ഇതിനകത്തൊരു ഡീസെൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെയും ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. പ്രൈസ് ആണ് ഇനി അടുത്തായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എക്സ്പാൻഡബിൾ റാം ഉൾപ്പെടെ നമുക്ക് മൊത്തത്തിൽ 3 വേരിയന്റിലാണ് ലഭ്യമാവുക. അതായത് 4GB + 64GB എന്ന ഒരു വേരിയന്റ് ഉണ്ട്. ഇതിന്റെ വില വെറും 6,499 രൂപയാണ്. അടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് 32GB ഇന്റേണൽ സ്റ്റോറേജും എക്സ്പാൻഡബിൾ റാം ഉൾപ്പെടെ 6GB റാമും വരുന്ന ഒരു വേരിയന്റ് ഉണ്ട്. ഇതിന്റെ വില 6,999 രൂപയാണ്. അടുത്ത ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 64GB ഇന്റേൺ മെമ്മറി വേരിയന്റും ഈ പറയുന്ന പോലെ റാം ഒരു 7GB വരുന്നതുമുണ്ട് എക്സ്പാൻഡബിൾ റാം ഉൾപ്പെടെ. അതിന്റെ വില എന്ന് പറയുന്നത് 7,699 രൂപയുമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ പറയുന്ന ഏറ്റവും ഹയർ വേരിയന്റ് ആണ്. നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേര് ജസ്റ്റ് ആമസോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോവർ വേരിയന്റ് ആയിട്ടുള്ള 64GB 4GB ഓപ്ഷൻ നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. ഏറ്റവും വില കുറവിൽ അതിന്റെ വില എന്ന് പറയുന്നത് 6,499 രൂപയാണ്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിങ്ങളുടെ ഒരുപാട് പൈസയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ഈ ഒരു ഐറ്റലിന്റെ P40 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. ഒരുപാട് ഗെയിമുകളോ ഹെവി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാത്തവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ്. വീട്ടിലുള്ള പ്രായമായവർക്കൊക്കെ, അതായത് ഒരുപാട് വലിയ ഗെയിമിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തവർക്കൊക്കെ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഒരു വലിയ ഗെയിമറൊന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാം. അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് ഒരുപാട് പൈസ മുടക്കണമെന്ന് താല്പര്യമില്ലാത്തവരുണ്ട്, അവർക്കും നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഐറ്റലിൻ്റെ P40.